കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വൈകുന്ന വിഷയത്തിൽ സഭയിൽ മറുപടി പറയാതെ മന്ത്രി ആന്റണി രാജു. സ്റ്റാഫിന് പകരം കെഎസ്ആർടിസിയെ പറ്റി ചോദിച്ചാൽ മറുപടി പറയാനാകില്ലെന്ന് മന്ത്രി എം വിൻസെന്റ് എംഎൽഎയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. വിവരങ്ങളുമായി ദൃശ്യ ഉത്തമൻ ചേരുകയാണ്. ദൃശ്യ, കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വൈകുന്ന വിഷയത്തിൽ സഭയിൽ നിന്ന് ഒഴിഞ്ഞുമാറി, മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയിരിക്കുകയാണല്ലോ ഗതാഗത മന്ത്രി കൂടിയായ ആന്റണി രാജു. സ്വിഫ്റ്റ് ബസ്സിനെ സ്വിഫ്റ്റ് കെഎസ്ആർടിസി സ്വിഫ്റ്റിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ല എന്നാണ് മന്ത്രി ആന്റണി രാജു സഭയിൽ പറഞ്ഞത്. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളത്തെ കുറിച്ചാണ് വിൻസെന്റ് എം എൽ എ ചോദിച്ചത്. എന്നാൽ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. എന്നാൽ സ്വിഫ്റ്റ് കൃത്യമായി ശമ്പളം നൽകുന്നുണ്ടെന്നും മന്ത്രിസഭയിൽ വ്യക്തമാക്കി. കൂടാതെ സ്വിഫ്റ്റ് കമ്പനിയും കെഎസ്ആർടിസിയും രണ്ടും രണ്ടാണെന്നും സ്വിഫ്റ്റിന് കിട്ടുന്ന ലാഭം ഇപ്പോൾ സ്വിഫ്റ്റിന് വേണ്ടി മാത്രമാണെന്നും 10 വർഷത്തിന് ശേഷം സ്വിഫ്റ്റ് കമ്പനിയുടെ ലാഭം കെഎസ്ആർടിസിയിലേക്ക് ലയിപ്പിക്കുമെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു. കൂടാതെ ശബരിമല സീസണിൽ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ കെഎസ്ആർടിസി കൂടുതൽ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടുതലും പറഞ്ഞത് കെഎസ്ആർടിസിയെ കുറിച്ച് ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ സ്വിഫ്റ്റിനെ സംബന്ധിച്ച് മാത്രമായിരുന്നു മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. നന്ദു. ദൃശ്യ, അതായത് നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വലിയ തരത്തിൽ അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് ശമ്പള ഇനത്തിൽ കിട്ടേണ്ട തുക ഒക്കെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനം കോടതി വരെ കയറിയ വിഷയമാണ് എന്നുള്ളതാണ്. അതിനിടെ തന്നെയാണ് മന്ത്രി ഇത്തരത്തിൽ സ്വിഫ്റ്റിനാണ് മറുപടി പറയുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളിലല്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പറയുകയും ചെയ്തു. ഇത് സ്വിഫ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കുന്ന സമയമാണ്. അതിൽ കെഎസ്ആർടിസിയെ പറ്റി മറുപടി പറയുന്നില്ല. സ്വിഫ്റ്റിനെ സംബന്ധിച്ചുള്ള മറുപടി മാത്രമാണ് നൽകുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത്. നന്ദി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വൈകുന്ന വിഷയത്തിൽ സഭയിൽ മറുപടി പറയാതെ മന്ത്രി ആന്റണി രാജു. സ്റ്റാഫിന് പകരം കെഎസ്ആർടിസിയെ പറ്റി ചോദിച്ചാൽ മറുപടി പറയാനാകില്ലെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു. ദൃശ്യ ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.